നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ വെടിനിർത്തൽ കരാറിനുള്ള മുറവിളികൾക്കിടെ ഇസ്രായേലിന് വീണ്ടും കോടികളുടെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക. ഇതാണിപ്പോൾ ലോകത്തിനെ ആശങ്കയാക്കുന്നത്. $680 മില്യൺ ആയുധ വിൽപ്പനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. ഇനിയിപ്പോൾ ബൈഡന്റെ ഭരണകാലാവധി അവസാനിക്കാൻ വെറും മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കം അമേരിക്ക നടത്തുന്നത്. ലെബനാനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെത്തിയ വിവരം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ വീണ്ടും ആയുധമണിയിക്കാനുള്ള നീക്കം പുറത്തുവരുന്നത്. ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ബൈഡൻ ഉറപ്പ് നൽകിയിരുന്നു. മാസങ്ങളായി ആയുധ വിൽപ്പന പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രത്യേക കമ്മിറ്റി ആയുധ കരാർ ചർച്ച ചെയ്യുകയും ഒക്ടോബറിൽ വിപുലമായ അവലോകനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതായി മുതിർന്ന US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ലോകമെങ്ങും ഗാസ വെടിനിർത്തലിനായി മുറവിളി ശക്തമാകുമ്പോഴും അമേരിക്ക വീണ്ടും ഇസ്രായേലിൽ ആയുധം നൽകുന്നത് ആക്രമണം ശക്തമാക്കാനാണ് സഹായിക്കുകയെന്ന ആക്ഷേപമുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിക്കാവുന്ന ചെറു ബോംബുകൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളാണ് ഇസ്രായേലിന് കൈമാറുന്നത്. എന്നാൽ വാർത്തകളോട് ബൈഡൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്ന അമേരിക്കൻ നിലപാടിലെ പൊള്ളത്തരമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഒരു ഭാഗത്ത് സമാധാനത്തിനായി വാദിക്കുമ്പോൾ മറുഭാഗത്ത് ഗാസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കാൻ അമേരിക്ക ഇസ്രായേലിന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ നൽകുകയാണ്. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ 44,282 പേരെയാണ് കൊലപ്പെടുത്തിയത്. ബെയ്റൂത്തിലും ലെബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നുമടക്കം ഉപാധികളോടെയാണ് വെടിനിർത്തൽ. ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട്. പകരം അതിർത്തിയിൽ 5,000 ലെബനൻ സൈനികരെ വിന്യസിക്കണം. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ, ഫ്രാൻസ്, US എന്നിവ സംയുക്തമായി ലെബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് 4 മണിക്കൂർ മുൻപ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കിയും 1 മണിക്കൂർ മുമ്പ് വ്യോമാക്രമണം തുടർന്നും ലെബനാനിൽ ഭീതി വിതച്ചായിരുന്നു ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ലെബനനിലെ സംഘർഷിത ബാധിത മേഖലയിൽ നിന്ന് പലായനം ചെയ്തവർ തിരിച്ചു വന്നു തുടങ്ങി. പ്രധാനമായും തെക്കൻ ലെബനനിൽ നിന്ന് ഒഴിഞ്ഞുപോയവരാണ് കാറുകളിലും മറ്റുമായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു മേഖലയിൽ നിന്ന് പലായനം ചെയ്തത്. ഏകദേശം 14 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സംഘർഷം സെപ്റ്റംബർ പകുതിയോടെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വളർന്നിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവനടക്കമുള്ള ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് വെടിനിർത്തലുള്ള ചർച്ചകൾ ശക്തമായതും കരാറിലേക്ക് എത്തിയത്. വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തി. US പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇതോടെയാണ് പലായനം ചെയ്തവർ തിരികെ വരാൻ തുടങ്ങിയത്. ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ തെക്കൻ ലെബനനിലേക്ക് പുറപ്പെട്ടതോടെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹൈവേകളിൽ ഏറെ നാളുകൾക്ക് ശേഷം ഗതാഗതം തടസ്സം രൂപപ്പെടുകയും ചെയ്തു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷം തുറമുഖ നഗരമായ സിഡോണിന്റെ വടക്കൻ പ്രവേശന ഭാഗത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഇപ്പോഴും തുടരുന്ന മേഖലകളിലേക്ക് തിരികെ വരുന്നത് ഒഴിവാക്കണമെന്ന് ലെബനീസ് സൈന്യം ആവശ്യപ്പെട്ടിട്ടും ജനങ്ങൾ അതിർത്തികളിലും മറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ്.